ഹായ് വെൽക്കം ബാക്ക് ഐ എം ഹാഷിർ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു അൾട്ടിമേറ്റ് ഹോം സിനിമ തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഒരു സാധാരണമായൊരു തിയേറ്ററോ ഒരു ഹോം തിയേറ്ററോ എന്നതിലുപരി വളരെ വ്യത്യസ്തമായ ഒരു അക്കോസ്റ്റിക് രീതികളാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ തിയേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിനും ഓരോ സിനിമ എന്തൂസിയാസ്റ്റുകൾക്കും ഓരോ സിനിമ കാണുമ്പോഴും അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ അവർക്ക് അത് ആസ്വദിക്കാൻ കഴിയണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അതുകൊണ്ട് തന്നെ ഡോൾബി അറ്റ്മോസ് ഡിടിഎസ് എക്സ് സൗണ്ട് സറൗണ്ട് ഓഡിയോ നിങ്ങൾക്കിവിടെ ആസ്വദിക്കാൻ കഴിയും നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും വളരെ മനോഹരമായ രീതിയിലാണ് നമ്മൾ ഈ തിയേറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് അവർ തിയേറ്റർ ഡെമോ ആയിരിക്കണം നമ്മുടെ എന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ഇന്നോവേറ്റീവ് ആൻഡ് അഡ്വാൻസ്ഡ് ആയ ടെക്നോളജീസാണ് നമ്മൾ ഈ തിയേറ്ററിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു തിയേറ്ററിന് വേണ്ടി നമ്മൾ ഒരുപാട് ചലഞ്ചസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനിടയിൽ മറ്റു സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവർക്ക് ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ മാക്സിമം സൗണ്ട് പ്രൂഫിംഗ് ആണ് നമ്മളോട് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വരുന്ന കസ്റ്റമേഴ്സിന് പോലും നമുക്ക് എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് എന്ന് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതൊരു ഡെഡിക്കേറ്റഡ് ഹോം സിനിമ തിയേറ്ററാണ് ഈ റൂമിൻ്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ 20 അടി വിഡ്ത്തും 30 അടി ലെങ്ത്തും 8.5 അടി ഹൈറ്റുമാണ് ഇതിന് വരുന്നത് ഈ ഒരു തിയേറ്ററിൻ്റെ ഡിസൈൻ ഇൻ്റഗ്രേഷൻ കാലിബ്രേഷൻ ഇറ്റ്സ് എവറിഥിങ് ഡൺ ബൈ അവർ ഓൺ ടീം അമേരിക്കൻ ബ്രാൻഡായ ആന്തം ആണ് നമ്മളിവിടെ AV പ്രൊസസറായി യൂസ് ചെയ്തിരിക്കുന്നത് ഈ പവർ സിഗ്നൽസിന് പവർ ചെയ്യാനായി ആന്തത്തിൻ്റെ പവർ ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ആന്തത്തിൻ്റെ ഓതറൈസ്ഡ് ഡീലർഷിപ്പ് നമുക്കുള്ളത് കൊണ്ട് തന്നെ ARC കാലിബ്രേഷൻ ട്രെയിൻഡ് പ്രൊഫഷണൽസ് അടങ്ങുന്നതാണ് നമ്മുടെ ടീം ഈ ഒരു തിയേറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്പീക്കർ സിസ്റ്റം തന്നെയാണ് ഓസ്ട്രേലിയൻ സ്പീക്കർ ബ്രാൻഡായ ക്രിക്സ് സൗണ്ട് സിസ്റ്റമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ക്രിക്സിൻ്റെ ഡെഡിക്കേറ്റഡ് ഹോം സിനിമ സെഗ്മെൻറ്റിലെ MX40 ആണ് ഇവിടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് സറൗണ്ടിനായി യൂസ് ചെയ്തിരിക്കുന്നത് മെഗാ ഫോണിക്സ് ഓൺ വാൾ ആണ് ക്രിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു പുതിയ ബ്രാൻഡായിട്ടാണ് തോന്നുന്നത് ക്രിക്സിൻ്റെ ലെഗസി എന്ന് പറയുന്നത് 49 വർഷമാണ് ഓസ്ട്രേലിയയിലെ ഏകദേശം 80% തിയേറ്ററുകളും യൂസ് ചെയ്തിരിക്കുന്നത് ഈ ക്രിക്സ് സ്പീക്കേഴ്സാണ് എന്തിനേറെ പറയുന്നു ഇന്ത്യയിലെ തന്നെ PVR സിനിമാസിൻ്റെ ടോപ്പ് 10 തിയേറ്ററായ ഡയറക്ടേഴ്സ് കട്ടിൽ പോലും യൂസ് ചെയ്തിരിക്കുന്നത് ഈ ക്രിക്സ് സ്പീക്കേഴ്സാണ് 1500 രൂപയിൽ മേലെയാണ് അവിടുത്തെ ടിക്കറ്റ് നിരക്ക് അത്രയും പെർഫോമൻസ് തരുന്ന ക്രിക്സ് സിസ്റ്റം തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് ക്രിക്സ് സിസ്റ്റത്തിന് പവർ ചെയ്യാൻ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് QSE പവർ ആമ്പുകളാണ് ഇതും അമേരിക്കൻ ബ്രാൻഡ് തന്നെയാണ് ക്രിക്സിൻ്റെ MX40 ഒരു 3V സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ബയ്യാമ്പിക് കോൺഫിഗറേഷനിലാണ് QSE കണക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം LCR മാത്രം 3300 വാട്ട്സ് RMS കപ്പാസിറ്റിയാണ് വരുന്നത് 2 സബ്വൂഫറിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് 2800 വാട്ട്സ് ആണ് ഇനിയുടെ സറൗണ്ടിനായി യൂസ് ചെയ്തിരിക്കുന്നത് മെഗാഫോണിക്സ് ഓൺ വോൾ ആണ് അറ്റ്മോസിനായി യൂസ് ചെയ്തിരിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് A20 ആണ് ഇനി നമുക്കിത് ഏത് കോൺഫിഗറേഷനിലാണ് ചെയ്തിരിക്കുന്നത് നോക്കാം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആന്തത്തിൻ്റെ AVM90 പ്രൊസസ്സറാണ് 19 ചാനൽ ഔട്ട്പുട്ടാണ് AVM90 പ്രൊവൈഡ് ചെയ്യുന്നത് AVM90 19 ചാനൽസ് വരെ ഔട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 17 ചാനലാണ് 2 സബ്വൂഫർ കൂടി ഇതിൽ ആഡ് ചെയ്യാൻ കഴിയും നമ്മളിവിടെ ഇതിന് കോൺഫിഗർ ചെയ്തെടുത്തിട്ട് 9.2.6 കോൺഫിഗറേഷനിലാണ് അതായത് ടോട്ടൽ 17 ചാനൽസ് 9 ഗ്രൗണ്ട് ലെവൽ ചാനൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ് ചാനൽസും 6 സറൗണ്ട് ചാനൽസും അപ്പർ ലെവൽ ചാനൽസായി ഉദ്ദേശിക്കുന്നത് 6 സീലിംഗ് ചാനൽസുമാണ് ഈ കോൺഫിഗറേഷനിൽ ഡോൾബി അറ്റ്മോസ് അല്ലെങ്കിൽ DTS X ആസ്വദിക്കാമെന്നത് സിനിമ ആസ്വാദനത്തിനെ നെക്സ്റ്റ് ലെവലിലെത്തിക്കുന്നു ഈ ഒരു തിയേറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളോട് യൂസ് ചെയ്തിരിക്കുന്ന പ്രൊജക്ടർ തന്നെയാണ് ജാപ്പനീസ് ബ്രാൻഡായ JVC ഏറ്റവും പുതിയ സീരീസിൽപ്പെട്ട NZ7 ആണ് നമ്മളോട് യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊരു സിനിമാസ്കോപ്പിക് സ്ക്രീനാണ് നിങ്ങൾക്കെല്ലാം സംശയമുണ്ടാവും ഈ സ്ക്രീനിൻ്റെ പ്രൊജക്ഷൻ ഡിസ്റ്റൻസ് എന്നത് വളരെ ദൂരത്തിലല്ലേ എന്ന് പക്ഷേ നമ്മൾ ഓരോ തിയേറ്റർ ചെയ്യുമ്പോഴും ഓരോ ചലഞ്ചസാണ് നമ്മൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഒരു റൂമിൻ്റെ വലുപ്പവും പൊക്കവും പ്രൊജക്ഷൻ ഡിസ്റ്റൻസും ദൂരത്തിൻ്റെ പ്ലേസ്മെൻറ്റ് അങ്ങനെ ഒട്ടനവധി ചലഞ്ചസാണ് നേരിടേണ്ടതായി വന്നിട്ടുള്ളത് ഇതെല്ലാം റെക്ടിഫൈ ചെയ്തെടുക്കുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് തിയേറ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു റൂമിൻ്റെ പൊക്കവും പ്രൊജക്ഷൻ ഡിസ്റ്റൻസും വളരെ ചലഞ്ചിങ് ആയി ഒന്നായിരുന്നു നമ്മളോട് യൂസ് ചെയ്തിരിക്കുന്ന പ്രൊജക്ടറിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 200 ഇഞ്ചാണ് ഈ 200 ഇഞ്ച് പ്രൊജക്ടർ പ്ലേസ് ചെയ്യാനായി JVC റെക്കമെൻഡ് ചെയ്യുന്നത് 24 അടിയാണ് പക്ഷേ നമ്മളതിൽ 28 അടിയിലാണ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ 28 അടിയിൽ ചെയ്തു എന്നുള്ളത് 24 അടിയിൽ ഫസ്റ്റ് സീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇനിയാണിവിടെ പുതിയ പ്രശ്നം ഉദിക്കുന്നത് പ്രൊജക്ടർ റിക്ലൈനേഴ്സിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്താൽ അത് സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി നമ്മൾ 28 അടിയിലാണ് പ്രൊജക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുമൂലം HDR പ്ലേബാക്കിന് റിക്വയർഡ് ആയ ലൂമിനൻസ് നമുക്ക് ലഭിക്കാതെ പോകുന്നുണ്ട് അത് നമ്മളിവിടെ റെക്ടിഫൈ ചെയ്തെടുത്തിട്ടുണ്ട് എങ്ങനെയെന്നാൽ പ്രൊജക്ടറിൻ്റെ ഗെയിൻ റേഷ്യോ 1:3 എന്ന മെറ്റീരിയലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ HDR പ്ലേബാക്ക് എത്ര ഡിസ്റ്റൻസിലും നമുക്ക് സാധ്യമാകും ഇനി സീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ പോലെ ഇവിടുത്തെ MLP പൊസിഷൻ വരുന്നത് 24 അടിയാണ് ഫസ്റ്റ് റോയിൽ 4 സീറ്റിങ്ങും സെക്കൻഡ് റോയിൽ 4 സീറ്റിങ്ങും ആയി ടോട്ടൽ 8 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് നമ്മൾ ഈ തിയേറ്ററിന് വേണ്ടി ചെയ്തിരിക്കുന്നത് സീറ്റിൻ്റെ എസ്തെറ്റിക് തിയേറ്ററുമായി മാച്ച് ചെയ്യുന്നതിന് ഒരു ഓഫ് വൈറ്റ് കളറാണ് റിക്ലൈനേഴ്സിന് നൽകിയിട്ടുള്ളത് ഇനി ഇവിടുത്തെ അക്കോസ്റ്റിക്സ് വിശദമായി മനസ്സിലാക്കാം സാധാരണ കാണുന്ന പോലത്തെ ഒരു ടോട്ടൽ അബ്സോർപ്ഷൻ രീതികളല്ല നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മറിച്ച് ഡിഫ്യൂഷനും അബ്സോർപ്ഷനും ബേസ് ട്രാപ്പുകളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്
ഇതുമൂലം ഓരോ മൂവി സീനും കാണികൾക്ക് അവർ ആ സീൻ അകത്താണെന്ന് തോന്നലുണ്ടാക്കുകയും ആസ്വാദന രീതി മികച്ചതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ ടെക്നിക്കൽ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ഏത് സമയത്തും അവൈലബിൾ ആയിരിക്കും. ഇവിടെ സ്കൈലൻ ഡിഫ്യൂസേഴ്സ് ഉപയോഗിക്കുന്നതോടെ ശബ്ദ തരംഗങ്ങളെ ഡിസ്പേഴ്സ് ചെയ്ത് അതുമൂലം സ്റ്റാൻഡിംഗ് നോയ്സിനെയും എക്കോയിനെയും റെഡ്യൂസ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ സൗണ്ട് ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. ബേസ് ട്രാപ്പ് ഉപയോഗിക്കുന്നതോടെ ലോ ഫ്രീക്വൻസി സൗണ്ട് എനർജിയെ നല്ല രീതിയിൽ ഡംപ് ചെയ്ത് ഒരു ഫ്ലാറ്റർ ലോ ഫ്രീക്വൻസി അച്ചീവ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെയുള്ള ഓരോ ഘടകങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ ടീം ഈ തിയേറ്റർ ചെയ്തിരിക്കുന്നത്. സോ വാട്ട് യു ആർ വെയിറ്റിംഗ് ഫോർ? ഇതുപോലെ ഒരു തിയേറ്റർ നിങ്ങളുടെ വീട്ടിലുമാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ ദൃശ്യവിസ്മയം നേരിൽ വന്നു കണ്ട് ആസ്വദിക്കാനും നിങ്ങളെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് സെൻറ്ററിലേക്ക് ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ ടെക്നിക്കൽ ടീമുമായി കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മളോട് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ് വിത്ത്